കത്തിച്ച് കുളിപ്പിച്ചില്ല. ഞാൻ തുണി എല്ലാം വാഷിംഗ് മെഷീൻ വെക്കുന്നിട്ട് ആ വാഷിംഗ് മെഷീൻ തുണി കുളിപ്പിച്ചു. ഒരുപാട് മാന്ദന്മാരെ കണ്ടു. ഇതുപോലത്തെ ഒരു മാന്ദ്യം ഞാൻ ആദ്യമായിട്ടുണ്ട്. എനിക്കൊരു ചെറിയ പരിപാടിയൊക്കെ ഉണ്ട്. ഞാൻ തന്നെയാ താമസിക്കുന്നത്. എനിക്ക് എല്ലാം തന്നെയായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളെ പോലെ ഞാൻ ഇങ്ങനെ ഫുൾ ടൈമിൽ ടിക്ടോക്കിൽ ഇരിക്കുമല്ലോ. ഒന്നും തോന്നില്ല. ആശ മനസ്സിൽ വെച്ച് ജീപ്പൂട്ടി തെങ്ങും മക്കാരി മട്ടലോടിഞ്ഞ് വീണ് ജീപ്പൂട്ടി കിടപ്പിലായി. എനിക്ക് ഒത്തിരി ഹോംവർക്കുമുണ്ട്. എനിക്ക് പാത്രം കുളിപ്പിക്കണം, എന്റെ തുണി കുളിപ്പിക്കണം. സോ ഞാൻ കട്ട് ചെയ്യാനായിട്ട് പോവാം. എന്തോ ആശ മനസ്സിൽ വെച്ച് ജീപ്പൂട്ടി തെങ്ങും മക്കാരി സെഗ്മെന്റ് പാടിയല്ലോ, അത് പറഞ്ഞെന്തോ? ജീപ്പുട്ടി കുറച്ചിട്ട് പാടി, അതെന്തുവാ? എന്താന്ന് വെച്ചാല് പിന്നെ എന്താ പറയാ, ഇംഗ്ലീഷ് കാരണം പറഞ്ഞുതരൂട്ടി ഗോയിങ് ടു അപ്പ് കോക്കനട്ട് ട്രൈ. ഓക്കെ ഓക്കെ ഓക്കെ. ദെൻ തേങ്ങ പറിക്കൽ. Then after ola parikkal. Ola is down put. അതിന്റെ ഇടയ്ക്ക് മലയാളം ഫുൾ ഇംഗ്ലീഷ് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ, എന്റെ തലക്കകത്ത് ഞാൻ എല്ലാം ഇംഗ്ലീഷില് ചിന്തിച്ചിട്ട് വേണം മലയാളം സംസാരിക്കാൻ. സോ നിങ്ങള് സ്ലോലി ഇംഗ്ലീഷ് ഒക്കെ പറഞ്ഞാൽ എനിക്ക് എനിക്ക് പിടിക്കും. പക്ഷെ ഇടയ്ക്ക് മലയാളം പറഞ്ഞാൽ എനിക്ക് പിടിക്കത്തില്ല. ബിക്കോസ് ഓൾറെഡി ഇവിടെ ഇംഗ്ലീഷിലെല്ലാം പ്രോസസ് ചെയ്താണ് ഇരിക്കുക. ഡബിൾ ഡ്യൂട്ടി, ഡബിൾ ഡ്യൂട്ടി. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. നോ മലയാളം, ജസ്റ്റ് ഓൺലി ഇംഗ്ലീഷ്. ഓക്കെ. ജീപ്പുട്ടി ഗോയിങ് കോക്കനട്ട് ട്രീ അപ്പ് അപ്പ്. ഓക്കെ ഓക്കെ. ദെൻ ദെൻ ജീപ്പുട്ടി സ്റ്റാൻഡിങ് കോക്കനട്ട് ട്രീ തിരുളിയില്. ഓക്കെ. അത് വാട്ട് വാസ് ദാറ്റ്? What did you just say? Clearly, roof, roof. Coconut roof. Roof, roof, coconut roof. Up, you read on. Up, all up, okay. Coconut in the roof, parna, coconut is a coconut in the read on it. Coconut in the roof, nanale. Roof, parna, we like house in the mandake. Like, ഒരു വീടിന്റെ മണ്ടയ്ക്ക് തെങ്ങിന്റെ മണ്ട. അതന്നെ തെങ്ങിന്റെ മണ്ട.